തന്നെ ചെയ്യാൻ പോകുന്നത് ഒരു വെണ്ടയ്ക്ക തോരനാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കുന്നു ഞാനൊരു 12 വെണ്ടയ്ക്ക ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിലെ തോട്ടത്തിൽ പിടിച്ച വെണ്ടയ്ക്കയാണിത് പിഞ്ചു വെണ്ടയ്ക്കയാണ് നമുക്ക് തോരൻ ഉണ്ടാക്കാൻ എടുക്കേണ്ടുന്നത് അതിൻ്റെ കൂടെ 3 പച്ചമുളക് 4 വെളുത്തുള്ളി അല്ലി 1 സവാള ഇനി നമുക്ക് വെണ്ടയ്ക്കയും സവാളയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് കഴുകിയെടുക്കാം വെണ്ടയ്ക്ക ഞാൻ കഴുകിയെടുത്ത് വെച്ചു ഇനി നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കാം വട്ടത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുക്കണം ഇതുപോലെ വെണ്ടയ്ക്കയെല്ലാം കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കാം സവാള ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ 3 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ 2 പച്ചമുളക് നമ്മൾ കട്ട് ചെയ്തിട്ട് 1 പച്ചമുളക് അങ്ങ് മാറ്റി വയ്ക്കാം അരയ്ക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് വേവിച്ചെടുക്കാം ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി ഇനി നമുക്കൊരു 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കാം കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് 2 വട്ടൽമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു അടപ്പ് കൊണ്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം നമുക്ക് അടപ്പൊന്ന് മാറ്റി നോക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് വെണ്ടയ്ക്ക വേവുന്ന സമയം കൊണ്ട് ആരപ്പൊന്ന് തയ്യാറാക്കാം നമുക്ക് ഒരു ചെറിയൊരു ബൗളിൽ തേങ്ങ ഞാൻ തിരികെ എടുത്ത് വെച്ചിട്ടുണ്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ജീരകം 4 വെളുത്തുള്ളി അല്ലി 1 പച്ചമുളക് നമുക്കിനി മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം പച്ചമുളക് നമുക്കൊന്ന് 2 കട്ട് ചെയ്തിട്ട് കൊടുക്കാം വെളുത്തുള്ളി അല്ലിയും കൂടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ജീരകം ഒന്ന് ചതഞ്ഞാൽ മതി ഇതുപോലെ ചതച്ചെടുക്കണം വെണ്ടയ്ക്കയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം
ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ചിക്കി തോക്കി എടുക്കാം നമുക്ക്. വെണ്ടയ്ക്ക തോരൻ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ഓഫ് ചെയ്യാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം, അഭിപ്രായങ്ങൾ പറയണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അടുത്തുള്ള ബെല്ലിലേക്ക് അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാനൊരു പുതിയൊരു വീഡിയോയുമായിട്ട് വരാം.